നിലവിൽ ബിപോർജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം നമുക്കെല്ലാം അറിയാം. എന്താണ് നിലവിലെ ഈ കാറ്റിന്റെ അവസ്ഥ? എത്രമാത്രം വേഗത്തിലാണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? വരും മണിക്കൂറുകൾ എങ്ങനെയായിരിക്കും ഇതിന്റെ വേഗം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. വിൻഡി ഡോട്ട് കോം കുറച്ചുകൂടി വ്യക്തമാർന്ന ഒരു ചിത്രം നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ മാപ്പിൽ കാണുന്നത് പോലെ ഞാൻ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ദിസ് ഈസ് ദി ഐ ഓഫ് സൈക്ലോൺ, അതായത് ചുഴലിക്കാറ്റിന്റെ കണ്ണ് എന്ന് പറയുന്ന ഭാഗത്ത് 1 km/h, അതായത് ഏറ്റവും കുറവ്, ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അതിൻ്റെ വേഗം അനുഭവപ്പെടുന്നത് അതിൻ്റെ ഐയിലായിരിക്കുന്നതാണ് ശാസ്ത്ര ഗവേഷണം പറയുന്നത്. അത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 km മാത്രം വേഗത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അകത്ത് ഐ എന്ന് പറയുന്ന സൈക്ലോണിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന വേഗം. പക്ഷേ ഔട്ടർ റീജിയനിലേക്ക് വരുംതോറും ഇതിൻ്റെ വേഗം കൂടിക്കൂടി വരും. അതാണ് ഇപ്പോൾ ഒരു ആശങ്കയ്ക്കിടയാകുന്നത്. നോക്കുക, ഈ സൈക്ലോൺ ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൻ്റെ തീരമേഖലയിലേക്കാണ്. അവിടെയുള്ള തീരപ്രദേശങ്ങളെല്ലാം തന്നെ ശക്തമായ രീതിയിൽ ഇപ്പോൾ ഈ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. നോക്കുക, ആ ഐയിൽ നിന്നും ഔട്ടർ റീജിയനിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ 80-80 km/h വേഗം കാണിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 75-54 അങ്ങനെയൊക്കെയാണ് ഈ തീരമേഖലകളിൽ ഈ കാറ്റിൻ്റെ പ്രഭാവം ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതായത് വരും മണിക്കൂറുകളിൽ ഇനിയും ഇതിൻ്റെ വേഗം കൂടിക്കൂടി വരാം എന്നതാണ് കാലാവസ്ഥാ പ്രവചനം. അങ്ങനെയാണെങ്കിൽ ഈ മേഖലകളിൽ, ഗുജറാത്തിൻ്റെ ഈ തീരമേഖലകൾ, പ്രത്യേകിച്ചും ജാംനഗർ, ദ്വാരക, നാലിയ, ഗാന്ധിധാം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ശക്തമായ കാറ്റ് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ആ മേഖലകളിൽ ആ കാറ്റിൻ്റെ ഒരു പ്രഭാവമുണ്ട്. എന്നാൽ ഈ വേഗം ഇനിയും കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ. ഈ രീതിയിൽ, ഈ പോകുന്ന രീതിയിലൊക്കെ തന്നെ 68, 56, 70, 80 ഒക്കെ വേഗത്തിലാണ് ഇപ്പോൾ മണിക്കൂറിൽ ഈ കാറ്റിൻ്റെ വേഗം അനുഭവപ്പെടുന്നത്. അതോടൊപ്പം അറബിക്കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മേഖലകളിൽ, അതിൻ്റെ ഈ തെക്ക് പടിഞ്ഞാറ് മേഖലകളിലൊക്കെ തന്നെ കാറ്റിൻ്റെ ശക്തമായ ഒരു പ്രഭാവം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇനി മഴ എപ്രകാരമായിരിക്കും ഇതിൻ്റെ ഒരു ഫലമായി ഉണ്ടാവുക എന്നുകൂടി വിൻഡി ഡോട്ട് കോമിൻ്റെ ഈ മാപ്പിൽ നമുക്ക് പരിശോധിക്കാം. എന്താണ് മഴ സാധ്യതകൾ നോക്കാം. നോക്കുക, ഈ സൈക്ലോണിൻ്റെ ഏറ്റവും അകവശത്ത് അതിൻ്റെ ഐ ആ മേഖലകൾ നോക്കുക, 74.22 mm മഴ ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് എന്നാണ് മാപ്പ് സൂചിപ്പിക്കുന്നത്. അതായത് കടലിലൊക്കെ നന്നായി മഴ പെയ്യുന്നുണ്ട്. ഇനി കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മേഖലകളിൽ ഇപ്പോൾ 4.1 ആണ് ഗുജറാത്തിൻ്റെ തീരമേഖലകളിൽ ഇപ്പോൾ ലഭിക്കുന്ന മഴ. പക്ഷേ വരും മണിക്കൂറുകളിൽ അതിൻ്റെ അളവ് കൂടിക്കൂടി വരും. മാത്രമല്ല ഇതിൻ്റെ ഒരു സഞ്ചാര ഗതി എന്ന് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിലേക്ക്, വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനിലെ കറാച്ചി പോലുള്ള മേഖലകളിൽ, തീരമേഖലകളിലൊക്കെ തന്നെ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്ന കാര്യം വ്യക്തമാണ്. ഇനി കേരളത്തിലേക്ക് എന്താണ്, കേരളത്തിൻ്റെ ഒരു അവസ്ഥ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടി നമുക്ക് ഈ മാപ്പിലൂടെ നോക്കാം. ഇവിടെ മഴ എപ്രകാരമുണ്ട് എന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ നിലവിൽ കാലവർഷ മഴ ലഭിക്കേണ്ട ഒരു കാലഘട്ടമാണ്, ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ നോക്കുക, ഈ മാപ്പിൽ അത് വ്യക്തമായി കാണിക്കുന്നുണ്ട്, 2 mm മഴയാണ് ഒരു ആവറേജ്, ഒരു ശരാശരി മഴയായിട്ട് കേരള തീരത്തൊക്കെ ഇപ്പോൾ ലഭിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മാപ്പിൽ കാണുന്നത് പോലെ ബിപോർജോയ് ചുഴലിക്കാറ്റ് ശക്തമായി ഈ മേഖലകളിലുണ്ട്. ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മേഘങ്ങളെ തട്ടിത്തെറിപ്പിക്കുമാറ് വേഗത്തിലാണ് ബിപോർജോയ് ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രഭാവം. അതുകൊണ്ട് തന്നെ കാലവർഷം ദുർബലമായാണ് നിലവിൽ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ കാറ്റിൻ്റെ ശക്തി കൂടും. അതുകൊണ്ട് തന്നെ ഗുജറാത്ത്, പാകിസ്ഥാന്റെ തീരമേഖലകൾ ഇവയൊക്കെ തന്നെ ഇപ്പോഴും ആശങ്കയിലാണ്.